എല്ലാവർക്കും നമസ്കാരം. പത്മരാജൻ്റെ ഒരിടത്തൊരു ഫയൽവാൻ എന്ന സിനിമയുടെ ക്ലാസ്സാണ് നമ്മൾ തുടരുന്നത്. രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ സിനിമയെ പലതരത്തിൽ സമീപിക്കുന്നവരുണ്ട്. ഈ സിനിമയെ പ്രമേയപരമായി സമീപിക്കുന്നവരുണ്ട്, പശ്ചാത്തലപരമായി സമീപിക്കുന്നവരുണ്ട്, ആഖ്യാനപരമായി സമീപിക്കുന്നവരുണ്ട്, കഥാപാത്ര പ്രാധാന്യത്തിനനുസരിച്ച് സമീപിക്കുന്നവരുണ്ട്, പലതരത്തിൽ ഇതിനെ സമീപിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഈ സിനിമയെ ഓരോ തരത്തിലായിരിക്കും അവതരിപ്പിക്കുക. ചിലർ ഇതിനെ മനുഷ്യ മനസ്സിൻ്റെയും ഗ്രാമ മനസ്സിൻ്റെയും നേരുകളും നെറുകേടുകളും പകർത്തിയ ചിത്രം എന്ന തരത്തിൽ സമീപിക്കും. ചിലർ ഈ സിനിമയെ ഒരു സ്ത്രീ ലൈംഗികതയുടെ എന്താണ് ദോളനാദോളനങ്ങളുടെ പ്രാതിനിധ്യമായി പരിഗണിക്കും. ചിലർ ഇതിനെ ഒരു നിഷ്കളങ്കനായ നായകൻ നേരിടുന്ന ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ, നഷ്ടങ്ങൾ, ദുരന്തങ്ങൾ, നേട്ടങ്ങൾ, നഷ്ടപ്പെടലുകൾ, ഇങ്ങനെ ഇതിനെ സമീപിക്കും. ചിലർ ഇതിനെ സ്ട്രെയിറ്റായിട്ട് കഥ പറയുന്ന അതേ രീതിയിൽ തന്നെ ഇതൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും ആ ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു അപരിചിതൻ്റെയും അയാൾ നാട്ടിലെത്തിയ ശേഷം ആ ഗ്രാമത്തിനുണ്ടാകുന്ന മാറ്റത്തിൻ്റെയും അതുപോലെ അയാൾക്ക് നഷ്ടം, അയാൾക്ക് ആ ഗ്രാമം വിട്ടു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൻ്റെയും അങ്ങനെ അതിനെ വളരെ സ്ട്രെയിറ്റായിട്ട് നേരിട്ട് ആ സിനിമയെ സമീപിക്കും. ഇതെല്ലാം ശരിയാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ സമീപിക്കുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥയായി മാത്രം ഇതിനെ കാണുന്നതാണ് ശരി എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം നമുക്ക് സിനിമകളെ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മനോഹരമായ സിനിമകളെ, വളരെ സാധ്യതകളുള്ള പല ആംഗിളുകളുള്ള പല വീക്ഷണകോണുകളുള്ള സിനിമകളെ സമീപിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രസക്തമായ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സഞ്ചാരമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നടത്തുന്നത്. കാലദേശങ്ങൾക്കതീതമായി പ്രേക്ഷകനുമായി സംവദിക്കാവുന്ന ഒരു ഗ്രാമവും അവിടെ എത്തിച്ചേരുന്ന ഫയൽവാൻ എന്ന് പറയുന്ന ഒരു നിഷ്കളങ്ക കഥാപാത്രവുമാണ് ഈ സിനിമയുടെ ആഖ്യാനതലത്തിൽ നമ്മൾ പ്രധാനമായി കാണുന്നത് എന്നത് ശരിയാണ്, വളരെ ശരിയായ ഒരു ഇതാണ്. അതേസമയം തന്നെ ഇത് ഗ്രാമജീവിതത്തിൻ്റെ ശാന്തമായ ജലപ്പരപ്പിൽ, ജീവിതപ്പരപ്പിൽ ഓളങ്ങളുണ്ടാക്കുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അയാൾ, അതായത് എവിടെ നിന്നോ വന്ന ഒരാളാണ് ഫയൽവാൻ. ഇതിൽ ഗ്രാമീണമായ അല്ലെങ്കിൽ 80s കേരളീയ ഗ്രാമങ്ങളിൽ, 70s 80s തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഓണാട്ടുകരയിലെ, പ്രത്യേകിച്ച് പത്മരാജൻ്റെ ജീവിതം, പത്മരാജൻ്റെ വീട്, കുടുംബം ഉണ്ടായിരുന്ന മുതുകുളം എന്ന ഗ്രാമവും ഓണാട്ടുകരയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണ് മുതുകുളം. ആ ഗ്രാമത്തിലെ ജീവിത പശ്ചാത്തലവും അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. അതായത് ഈ തവളകളെ പിടിക്കുന്ന ചെറുപ്പക്കാർ പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീടത് കേന്ദ്ര സർക്കാരിൻ്റെ നിരോധനം വന്നതിനെ തുടർന്നാണ് അത് നിലച്ചു പോയത്. അതൊരു ഉപജീവനമായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ ഈ തവളകളെ പിടിച്ചിട്ട്, തവളകളെ പിടിക്കുന്നത് എങ്ങനെയാണ്, അതൊരു വളരെ കൗതുകകരമായ രീതിയിലാണ്. രാത്രികാലങ്ങളിൽ പെട്രോൾ മാക്സുമായി ഈ വയൽ വരമ്പുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒന്നോ രണ്ടോ പേർ, അല്ലെ രണ്ടോ ചിലർ കൂട്ടമായി, ചിലർ ഒറ്റയ്ക്ക് തോളിൽ ചാക്കുമായി ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട്. കയ്യിൽ ഒറ്റാലുമായി പെട്രോൾ മാക്സുമൊക്കെ പിടിച്ച് പോകുന്നവരുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഈ വരമ്പുകൾക്ക് വശങ്ങളിൽ ചെറിയ മടകൾ എന്ന് പറഞ്ഞാൽ വെള്ളമൊഴുക്ക് ചാലുകൾ, മടകൾക്ക് സമീപമൊക്കെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ഈ തവളകൾ ഈ പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിൽ അവയുടെ കണ്ണ് മഞ്ചിപ്പോവും. അവയ്ക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു നിമിഷം സ്തംഭിച്ചു പോകും. ഈ സ്തംഭനാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് അതിന് മുകളിലേക്ക് ഒറ്റാൽ എന്ന് പറയുന്ന മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത്, ഒരു മുളകൾ കൊണ്ട് ഇറൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഉപകരണം. അതുകൊണ്ടിങ്ങനെ ഒറ്റും അതിൻ്റെ മുകളിലേക്ക് കമിഴ്ത്തി അതിങ്ങനെ ഒരു കുട്ട പോലെ താഴ്ഭാഗവും അത് താഴെ മുകളിലേക്ക് വരുംതോറും അതിൻ്റെ വൃത്ത വലിപ്പം കുറഞ്ഞും വരുന്ന, കയ്യിൽ പിടിക്കാവുന്നത് കയറുകൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്, ഒരു ഉപകരണമാണ്, ഒരു കുട്ട പോലെ ഇരിക്കും ഉദ്ദേശം. അത് ഈ തവളയുടെ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ, അതൊക്കെ വളരെ ക്യുക്കാണ്, വളരെ വേഗത്തിലാണ്, വളരെ എന്താണ് ഒരു സ്കില്ലാണത്. അതിങ്ങനെ അമർത്തിപ്പിടിച്ച് മീനെ പിടിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ ഈ
ഒറ്റാലിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തും. എന്നിട്ട് മുകളിലെ ചെറിയ ദ്വാരത്തിലൂടെ കൈ താഴ്ത്തി വെള്ളത്തിലേക്ക് താഴ്ത്തി തവളയെ പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ചാക്കിലിട്ട് കൊണ്ടുപോകും. ഈ ചാക്കിലിട്ട് കൊണ്ടുപോകുന്ന ഈ തവളകളെ വീട്ടിൽ കൊണ്ടുപോയി അതിൻ്റെ തുട വെട്ടിയെടുത്ത് പാക്കറ്റിലാക്കി തൊലി ഉരിച്ച് കളഞ്ഞ് ഉണക്കി അവ പുറത്തു നിന്നുള്ളവർ വാങ്ങാൻ വരും. ഇപ്പോൾ നമ്മൾ ആക്രി വാങ്ങാൻ വരുന്നത് പോലെ ആൾക്കാർ വാങ്ങാൻ വരും. ആ അവർക്ക് കൊടുക്കുക, എന്നിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം പുലർത്തുന്ന അങ്ങനെ ഒരു ജീവിത രീതി. ഇത് പാരിസ്ഥിതികമായ വലിയ ആഘാതം ഉണ്ടാക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണിത് നിരോധിച്ചത്. ഈ തവളകളുടെ സാന്നിധ്യമാണ് ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രീനറി, നമ്മുടെ പച്ചപ്പുകൾക്ക് വലിയ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നൽകുന്നത്. മറ്റൊന്ന്, ഈ കൊതുകുകളെ വ്യാപകമായി കൊന്നൊടുക്കുന്നത് ഈ തവളകളാണ്. അപ്പോൾ ഈ തവളകളുടെ വൻപിച്ച കുറവ് കൊതുകുകളുടെ കൂത്താടികളും കൊതുകുകളുടെ പ്രജനനം വർദ്ധിക്കുകയും അത് വ്യാപകമാവുകയും ചെയ്തതിനെ തുടർന്ന് ഈ പകർച്ചവ്യാധികൾ ഗ്രാമങ്ങളിൽ പടർന്നു പിടിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്. എന്ന് മാത്രമല്ല, ഒരിക്കലും നൈതികമായ ഒരു എന്താണ് ഏറ്റവും ദയനീയമായ ഒരു കാര്യമാണ് തവളയെ പിടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ തുട വെട്ടിയെടുത്ത് അത്തരം ഒരു നീചമായ കൊലപാതകം. അങ്ങനെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത് നിരോധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് പാരിസ്ഥിതികമായൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 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 പശ്ചാത്തലം, അങ്ങനെ ഒരു ഗ്രാമീണ കാഴ്ച, ഒരു തികച്ചും ഗ്രാമ്യമായ എന്നാൽ അപൂർവമായ കേരളത്തിൽ തന്നെ എല്ലായിടവും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടെന്ന് അറിയില്ല. ഓണാട്ടുകരയിൽ ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ അത്തരമൊരു ജീവിത രീതി നിലനിൽക്കുന്ന, അപ്പോൾ തികച്ചും ഗ്രാമത്തിൽ ഗ്രാമമായ ഒരു കുഗ്രാമത്തിലെ ജീവിത രീതികൾ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. ആ അതിൻ്റെ ഒടുവിൽ ഇങ്ങനെ തവള പിടിക്കാൻ പോകുന്നവർ വിശ്രമിക്കുന്ന സമയത്ത് നദി മുറിച്ച് അല്ലെങ്കിൽ കായൽ മുറിച്ച് നീന്തി വരുന്ന, അല്ലെങ്കിൽ ജലാശയത്തെ മുറിച്ച് നീന്തി വരുന്ന ഒരാൾ എന്ന തരത്തിലാണ് ആ ഗ്രാമത്തിലേക്ക് ഈ ഫയൽവാൻ്റെ വരവ്. അയാൾ എവിടെ നിന്ന് വന്നു എന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു എന്നോ എവിടെയൊക്കെ പോകുന്നു എന്ന് നമുക്കറിയില്ല. ഈ സിനിമയിൽ അറിയില്ല. അതവിടെ പ്രസക്തവുമല്ല. കാരണം ഇങ്ങനെ അനേകം ഗ്രാമങ്ങളിലേക്ക് പുറത്തുനിന്ന് നീന്തിയെത്തുന്ന, പുറത്തുനിന്ന് വന്നെത്തുന്ന, അവർ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊതുവായ വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക, ഒരു കേവല പ്രതീകമായിട്ടാണ് ഇവിടെ ഫയൽവാൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരിടത്തൊരു ഫയൽവാൻ പ്രവർത്തിക്കുന്നത്, പേര് തന്നെ അതുകൊണ്ടാണ്, ഒരിടത്തൊരു ഫയൽവാൻ. ഒരിടത്ത് എവിടെ, എവിടെയോ എന്നുള്ള അർത്ഥത്തിലാണ്. ഒരിടത്ത് എവിടെയും ഈ ഫയൽവാൻ്റെ സാന്നിധ്യം എന്താണ്, അതിൻ്റെ കഥന പശ്ചാത്തലം, ഏത് കഥന പശ്ചാത്തലത്തിലും ഒരു പാരസ്പര്യത്തിന് സ്കോപ്പാണ് ഈ ഫയൽവാൻ്റെ സാന്നിധ്യം. അപ്പോൾ എവിടെ നിന്നോ വന്ന, എവിടോട്ടോ പോയ ഒരു ഫയൽവാൻ, അത് ഒരിടത്തൊരു ഫയൽവാൻ. ഒരു ഗ്രാമത്തിലല്ല, ഇത്തരം അനേകം ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ളവരെ കാണാം, അന്നത്തെ സാഹചര്യമാണ്. അങ്ങനെ കഥന പശ്ചാത്തലവുമായുള്ള പാരസ്പര്യത്തിൽ ആ ശാന്തമായ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായ ജീവിത രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ഗ്രാമത്തിലേക്ക് നീന്തിയെത്തുന്ന, പുറത്തുനിന്ന് വരുന്ന ഫയൽവാനാണ് ഇതിലെ കഥയിലെ നായകൻ. അയാൾ വരുന്നതോടുകൂടി ആ ഗ്രാമത്തിൻ്റെ താളത്തിലുണ്ടായ മാറ്റങ്ങൾ, അത് സാംസ്കാരികമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ അധിനിവേശങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുക. വലിയ തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇതുപോലെ പുറത്തുനിന്ന് കടന്നു വരുന്ന അധിനിവേശങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ നമ്മളുടെ സ്വാഭാവിക ജീവിത രീതിയിൽ ചെലുത്തുന്ന വലിയ വ്യത്യസ്തതകളുണ്ടാകാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ദോളനാന്തോളനങ്ങളെ മാറ്റിമറിക്കാൻ തക്കവ തരത്തിലുള്ള അധിനിവേശങ്ങൾ, കടന്നുവരവുകൾ, അതിൻ്റെ ഒരു പ്രതീകമായിട്ട് വേണമെങ്കിൽ അതിനെ അവതരിപ്പിക്കാം. പരിവർത്തനങ്ങൾ, അതുപോലെ പരാവർത്തനങ്ങൾ, അതുപോലെ ചുഴികൾ, മലരികൾ, ഒച്ചകൾ, അനക്കങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ടൊരു വലിയ സാംസ്കാരികമായ ഒരു പ്രാധാന്യം ഈ വരവിലുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പ്രാധാന്യം നമുക്ക് വേണമെങ്കിൽ ഈ വരവിൽ സൃഷ്ടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആരോ ഒരാൾ പുറത്തുനിന്ന് ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ്, ഒരു ജനതയുടെ ഇടയിലേക്ക്, ഒരു സമൂഹത്തിനിടയിലേക്ക് ഒരു പുതിയ താരം, ഒരു പുതിയ താരോദയം വരികയാണ്. ഇതേത് ഒരു ഫയൽവാൻ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നതല്ല, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഇത്തരം മാറ്റങ്ങൾ നമുക്കിടയിൽ സംഭവിക്കാം. പുതിയ സംസ്കാരം, പുതിയ ജീവിത രീതി, പുതിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പരിവർത്തനങ്ങൾ, പുതിയ മാറ്റങ്ങൾ, പരാവർത്തനങ്ങൾ ഒക്കെ സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സൂചകമായിട്ട്, അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ ഒരു വരവിനെ കൂടി നമുക്ക് പരിഗണിക്കാം. ഇനി അവിടെ അയാൾ വരുമ്പോൾ
അവിടുത്തെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നമ്മളെ കാണിച്ചു തരുന്നത് സാധാരണയിൽ സാധാരണക്കാരായ കുറച്ച് ഗ്രാമീണരാണ്. ഈ കുറച്ച് ഗ്രാമീണർ എന്ന് പറയുന്നത് അവരൊരു വർഗ മാതൃകകളാണ്. ഏത് ഗ്രാമത്തിലും ഏത് ജീവിതത്തിലും ഏത് സമൂഹത്തിലും ഇത്തരം ചില കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ എല്ലാ ഏത് സമൂഹത്തിലും ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ഇടപെടാൻ ഉള്ള അല്ലെങ്കിൽ ഇടപെടുന്ന അല്ലെങ്കിൽ അവിടെ ഇവർ ഇയാളുമായി ബന്ധപ്പെടുന്ന ഇയാളുമായി ഇയാൾക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹങ്ങളായി വരുന്ന മറ്റു കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം സ്വഭാവം പുലർത്തുന്നവരായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് ഇവർ ഒരു വർഗ മാതൃകകളായി മാറുകയാണ്. അങ്ങനൊരു തയ്യൽക്കാരൻ ശിവമ്പിള്ള, ശിവമ്പിള്ള മേസ്തരി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ തയ്യക്കാരൻ ശിവമ്പിള്ള വരുന്നു, വെടിക്കാരൻ ലൂക്ക വരുന്നു, കണ്ണൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്, ചക്കര എന്ന് പറയുന്നൊരു സ്ത്രീ കഥാപാത്രമുണ്ട്, അവളുടെ അമ്മയുണ്ട്, ജോബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രങ്ങളുടെ പേരുകളും കഥാപാത്രങ്ങളുടെ സ്വഭാവവും കഥാപാത്രങ്ങളുടെ പ്രവർത്തനങ്ങളും അവയൊക്കെ തന്നെ സൂചിതങ്ങളായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ആ ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു എന്താണ് ഒരു 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 പുതിയ സംസ്കാരവുമായി വരുന്ന കഥാപാത്രത്തിന് ജോബ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. വെടിക്കാരന് പേര് കൊടുത്തിരിക്കുന്നത് ലൂക്ക എന്നാണ്. വളരെ തന്ത്രശാലിയായ, വളരെ എന്താണ് കൗശലക്കാരനായ അതിലെ ഉപനായകൻ അല്ലെങ്കിൽ അതിൻ്റെ ഉപകഥാപാത്രം, രണ്ടാമത്തെ മികച്ച കഥാപാത്രമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന തയ്യൽക്കാരൻ ശിവൻപിള്ള എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. എന്ന് മാത്രമല്ല ശിവൻപിള്ളയുടെ അറ്റത്ത് മേസ്തരി എന്ന് കൂടി കൊടുക്കുന്നു. വളരെ എന്താണ് കൃത്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാത്രസൃഷ്ടികൾ. അതുപോലെ നിഷ്കളങ്കനായ ഒരു പയ്യന്, സാധാരണ നമുക്കിടയിൽ ജീവിക്കുന്ന പയ്യന്മാർക്കെല്ലാം പേര് കണ്ണൻ എന്നായിരിക്കും. അപ്പം അങ്ങനെ വളരെ സൂക്ഷ്മമായ എഴുത്തുകാരൻ്റെ, തിരക്കഥാകൃത്തിൻ്റെ, കഥാകൃത്തിൻ്റെ സൂക്ഷ്മമായ പാത്രനിർമ്മിതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരേ സ്വഭാവം പുലർത്തുന്ന രണ്ടുപേരെ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം, അല്ലെങ്കിൽ ഒരു തട്ടിൽ അല്ലെങ്കിൽ എന്താണ് ഒരേ സ്വഭാവം പുലർത്തുന്ന രണ്ടുപേരെ ഒരേ തട്ടിലിരുത്താം എന്ന് നമ്മൾ പറയുന്നത് പോലെ ഫയൽവാനും ഇത്തരത്തിലുള്ളവരാളാണ്. പുറത്തുനിന്ന് നീന്തി എത്തുന്ന ഈ ഫയൽവാൻ ഒരു നിഷ്കളങ്കനാണ്, വലിയ ശരീരവും എന്നാൽ കുട്ടികളുടെ മനസ്സുമുള്ള നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് ഫയൽവാൻ. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഈ സമൂഹത്തിൽ സംഭവിക്കുന്നില്ല, മറിച്ച് മറ്റു ചില മാറ്റങ്ങളാണ് ഈ ഗ്രാമത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ കണ്ണൻ എന്ന് പറയുന്ന തികച്ചും ഗ്രാമീണനായ പയ്യൻ, യുവാവ്, അവൻ്റെ ഒരു നാഗരികനായ യുവാവിൻ്റെ യാതൊരു സ്വഭാവ സവിശേഷതകളോ സ്വഭാവ ഗുണങ്ങളെന്നോ ദോഷങ്ങളെന്നോ ഒക്കെ എടുക്കാവുന്ന സ്വഭാവ രീതികളോ ഇല്ലാത്ത ഒരു നിഷ്കളങ്കനായ പയ്യൻ കണ്ണൻ. വെടിക്കാരൻ ലൂക്ക എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് അയാൾക്ക് വെടിയിറച്ചി വിൽക്കാനുള്ള ആളായിട്ടാണ് അയാൾ, ഒരു ടാർഗറ്റാണ് ഫയൽവാനെ കാണുന്നത്. എന്നാൽ തയ്യൽക്കാരൻ ശിവൻപിള്ള ഏറ്റവും മിഴിവുള്ള കഥാപാത്രങ്ങളിലൊന്നാണ്. വളരെ ക്രൂക്കടാണ്, കൗശലക്കാരനാണ്. അയാൾക്ക് നേരിട്ട് ഫയൽവാനെ കൊണ്ടൊരു ഉപകാരമില്ല, അതിനയാൾ എന്തു ചെയ്യും, കൗശലങ്ങൾ പ്രയോഗിക്കുകയാണ്. അയാൾക്ക് പണമുണ്ടാക്കാൻ മറ്റേ വെടിക്കാരൻ ലൂക്ക അയാൾ വെടിവെച്ച് കിട്ടുന്ന കൊക്കിനെ അയാൾക്ക് വിറ്റ് പണം വാങ്ങി, ഒരു കച്ചവടം എന്നേ ഉള്ളൂ. മറ്റേതങ്ങനല്ല, ഉള്ളിൽ പലതും വെച്ചുകൊണ്ടാണ് ഈ നിഷ്കളങ്കനായ ഫയൽവാനെ ശിവൻപിള്ള നേരിടുന്നത് അല്ലെങ്കിൽ ഒപ്പം നിർത്തുന്നത്. അപ്പോൾ ശിവൻപിള്ള മേസ്തരി എന്ന് പറയുന്ന എല്ലാ സമൂഹത്തിലും ജീവിച്ചിരിക്കുന്ന കൗശലക്കാരനായ ഒരു കഥാപാത്രത്തിന് അയാൾക്ക് സ്വന്തം കാര്യം സാധിക്കാനുള്ള ഇരയാണ് ഫയൽവാൻ. അതാണ് മറ്റൊരു, അപ്പോൾ ആനയുടെ ശരീരവും പിഞ്ചു മനസ്സുമുള്ള ഒരു മണ്ടനാണ് ഫയൽവാൻ. ബുദ്ധിയിൽ മാത്രമല്ല അയാളുടെ ജൈവഘടനയും അങ്ങനെയാണ്, അയാളൊരു ഷണ്ടനാണെന്ന് നമ്മൾ പിന്നീട് കഥയുടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഒരു മണ്ടനും അതേസമയം ഒരു ഷണ്ടനുമായ ഒരു ജൈജാൻറ്റിക് ഫിഗറാണ് ഫയൽവാൻ, ഒരു നായകൻ. അങ്ങനെ ഒരു നായകനെ മലയാള സിനിമയിൽ സൃഷ്ടിച്ചത് പത്മരാജൻ മാത്രമേ ഉള്ളൂ, മറ്റൊരു തിരക്കഥാകൃത്തിനും അതിനുള്ള ധൈര്യമില്ല. അങ്ങനെ ഒരു നായകനെ സൃഷ്ടിച്ച് ഒരു സിനിമ ഇറക്കാൻ മറ്റൊരിടത്തും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരയെ കൊടുക്കാനുള്ള കൗശലം,
ഓരോ പ്രവൃത്തിയിലും സൂക്ഷിച്ചു വെക്കുകയോ പ്രേക്ഷകൻ കണ്ടു മനസ്സിലാക്കുക, അത് പ്രേക്ഷകൻ കണ്ടു മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ്, കഥാപാത്രത്തിന് അല്ലെങ്കിൽ അതിലെ നായകന് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അയാൾ അതുകൊണ്ട് അയാൾ ഇയാളുടെ വെട്ടിൽ വീണു പോവുകയാണ്. പക്ഷെ പ്രേക്ഷകന് ഇയാളുടെ തന്ത്രങ്ങളും ഇടപെടലുകളും ചിരിയും മാനരസങ്ങളിലും ഒക്കെ കൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇയാൾ ഇയാളെ പറ്റിക്കുകയാണ്, ഇയാൾ ഫയൽവാനെ പറ്റിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രവൃത്തിയിലും, ശിവൻപിള്ളയുടെ ഓരോ പ്രവൃത്തിയിലും ഇരയെ കൊടുക്കാനുള്ള കൗശലമുണ്ട്. അങ്ങനെ ഈ ഗ്രാമത്തിലേക്ക് വരുന്ന ഈ ഫയൽവാനെ, ആ ഫയൽവാനെ അവതരിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ രസകരമാണ്. അയാളെ ആ ഗ്രാമത്തിൽ തന്നെ നിർത്താനുള്ള ശ്രമമാണ് പിന്നീട് ശിവൻപിള്ള നടത്തുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഗുസ്തി ഓരോ ഗ്രാമത്തിലും പോയി അവിടുത്തെ അവിടെയുള്ള ഏതെങ്കിലും ഗുസ്തിക്കാരുണ്ടെങ്കിൽ അവരുമായി ഗുസ്തി പിടിച്ച് ജയിച്ചോ തോറ്റോ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ ഫയൽവാൻ ജീവിക്കുന്നത്. അയാൾക്ക് കുടുംബമില്ല, അയാൾ അങ്ങനെ ഉപജീവനം കഴിക്കുന്ന ഒരാളാണ്. അങ്ങനെ അത് തേടിയാണ് അയാൾ ഈ ഗ്രാമത്തിലും വന്നിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഗുസ്തിക്കാരുണ്ടെങ്കിൽ ഗുസ്തി പിടിച്ച് അതൊരു പ്രദർശന ഉത്സവം, പണ്ട് ഈ മറ്റ് എൻ്റർടൈൻമെൻറ്റൊന്നും എന്താണ് ആഘോഷങ്ങളോ കാർണിവലുകളോ അല്ലെങ്കിൽ അത്തരം സന്തോഷകരമായ ഏർപ്പാടുകളൊന്നുമില്ലാത്ത, ടൈം പാസുകളൊന്നുമില്ലാത്ത കാലത്ത് ഗ്രാമങ്ങളിലെ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആഘോഷമായിരുന്നു ഈ ഗുസ്തി മത്സരം. സൈക്കിളജ്ഞം, മാജിക്കുകൾ, ചെറിയ സിനിമ പ്രൊജക്ടർ ഉപയോഗിച്ച് സിനിമ കാണിച്ച് പൈസ ഉണ്ടാക്കുക, ഇത്തരമൊക്കെ രീതികൾ. അപ്പോൾ അങ്ങനെ വന്ന ഇയാളെ ആദ്യത്തെ ഗുസ്തി, ഇയാളാണ് നമ്മുടെ ശിവൻപിള്ളയാണ് ഇയാൾക്ക് നിൽക്കാനൊരു തറയുണ്ടാക്കി കൊടുക്കുന്നത്. കാരണം അപരിചിതമാണ്, അയാൾ അവിടെ വന്ന് വെടിലൂക്കായെ പരിചയപ്പെട്ടു. അങ്ങനെ വെടിലൂക്ക വഴിയാണ് ഇയാൾ പിന്നെ ശിവൻപിള്ളയിലെത്തുന്നത്. പക്ഷേ ശിവൻപിള്ള ഇതൊരു പൊന്മുട്ടയിടുന്ന തറാവാണെന്ന് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് അവിടെ ഒരു താമസ സൂചിയൊക്കെ ഒരുക്കി കൊടുത്ത് അയാൾക്ക് തന്നെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്, തയ്യൽ കടയുണ്ട്, അതിനോട് ചേർന്നൊരു ചെറിയ ഒരു മാടക്കടയുണ്ട്. ആ മാടക്കടയിലെ സാധനങ്ങളൊക്കെ കൊടുത്ത് പൈസ, അതായത് മുട്ടയൊക്കെ കൊടുത്തിട്ട് ഇയാൾ പൈസയൊന്നും വാങ്ങിക്കുന്നില്ല. അങ്ങനെ ഇയാളുമായി ഇയാൾക്ക്, അതായത് ഫയൽവാന് ശിവൻപിള്ളയോടൊരു ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു ബന്ധം കൂടാതെ ഒരു കടപ്പാടും കൂടി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കടപ്പാടും കൂടി സൃഷ്ടിച്ച ശേഷം ഒരു ഗുസ്തി മത്സരം, പുറത്തുനിന്നൊരു ഗുസ്തിക്കാരനെ കൊണ്ടുവന്ന് ഗുസ്തി മത്സരം നടത്തിയപ്പോൾ കിട്ടിയ പൈസ, ഇയാൾക്ക് കണക്കൊന്നും അറിയില്ല ഈ ഫയൽവാന്, ഇതെല്ലാം നിയന്ത്രിച്ചത് ഈ മനുഷ്യനാണ് ശിവൻപിള്ള. അയാൾക്ക് മനസ്സിലായി ഇതൊരു ഗോൾഡൻ, ഒരു സുവർണ അവസരമാണ് തനിക്ക് പണമുണ്ടാക്കാനെന്ന്. തുടർന്ന് അയാൾ ആ ഫയൽവാനെ അവിടെ തന്നെ ആ ഗ്രാമത്തിൽ നിർത്താൻ വേണ്ടി ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്. ഇവിടെയൊക്കെ അതീവ രസകരമായ മനുഷ്യഭാവങ്ങളുടെ, അത് പലതരത്തിലുള്ള മനുഷ്യബോധങ്ങളുടെ, മനുഷ്യഭാവങ്ങളുടെ, മനുഷ്യ മാനസികാവസ്ഥകളുടെയൊക്കെ പ്രതിഫലനങ്ങൾ അതിസമർത്ഥമായിട്ടാണ്, കൃതഹസ്തതയോടുകൂടി, കൈയടക്കത്തോടുകൂടിയാണ് തിരക്കഥാകൃത അവതരിപ്പിക്കുന്നത്. അവിടെയാണ് പത്മരാജൻ്റെ തിരക്കഥാരചനയുടെ വൈഭവം. മറ്റു തിരക്കഥാകൃത്തുക്കളെക്കാൾ എങ്ങനെയാണ് പത്മരാജൻ്റെ കഥയും കഥനവും കഥാപാത്രങ്ങളും മെച്ചപ്പെട്ടു നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം.